വാ, അങ്ങോട്ട് ചാരിയിരിക്കെ. വാ ഇരിക്കെ. എന്തു പറ്റിയതാ മോളെ? അറിയില്ല, പെട്ടെന്നെന്തോ തലയ്ക്കുള്ളിൽ ഒരു മിന്നൽ പോലെ തോന്നി, ശക്തി നഷ്ടപ്പെട്ടതുപോലെ. അയ്യോ വല്യമ്മേ, ഞാൻ ഈ പാത്രം പൊട്ടിച്ചുവല്ലേ. ഓ അതൊന്നും സാരമില്ല, നിനക്ക് സുഖമില്ലെങ്കിൽ ആശുപത്രി പോവാ. മധു, നീ അർജുനെയോ ദേവനെ ആരെങ്കിലും വിളിക്കേ. ശരിയമ്മേ. അയ്യോ വല്യമ്മേ, അതൊന്നും വേണ്ട, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ചു നേരം ഒന്ന് കിടന്നാ മതി, ക്ഷീണമൊക്കെ മാറിക്കോളും. അതിനു മുമ്പ് ആദ്യം ഇതൊക്കെ ഞാൻ പെറുക്കി കളയട്ടെ. അതൊക്കെ ഞാൻ ചെയ്തോളാം, നിനക്ക് കിടക്കണമെങ്കിൽ പോയി കിടക്ക. ലക്ഷണങ്ങളൊന്നും നല്ലതല്ലല്ലോ മധു. സ്ഫടികപാത്രം വീണ് ഉടയാൻ പാടില്ല, ഏതോ ഒരാപത്ത്, തലയ്ക്ക് മുകളിൽ കറങ്ങി നടക്കുന്നത് പോലെ. ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ, അമൃതയുടെ ഉള്ളിൽ ഒരു ജീവനുള്ളതല്ലേ, പെട്ടെന്നൊരു തലകറക്കം ഉണ്ടാവുന്നതൊക്കെ ഈ സമയത്ത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെ പറഞ്ഞൊഴിയണ്ട, എന്റെ ഉള്ളിൽ നല്ല വേവലാതിയുണ്ട്, അത് തുടങ്ങിയത് ഇന്ന് ഇന്നലെയൊന്നും അല്ല. എന്നാണോ ഊർമിള ഈ പടിയിറങ്ങിപ്പോയത്, അന്നു മുതൽ നെഞ്ചത്തൊരു കല്ലെടുത്തു വെച്ച ഭാരമാ. പ്രത്യേകിച്ചും രാമസ്വാമി ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ ഭാരം വല്ലാതങ്ങ് കൂടി. ഞാൻ അവളോട് കാണിച്ചത് അന്യായമാ, ഒരിക്കലും ഈ പടികടന്നിറങ്ങിപ്പോകാൻ ഞാൻ അനുവദിക്കരുതായിരുന്നു. അമ്മ ഈ പറഞ്ഞത് തന്നെയാ എന്റെ അനുഭവം, അല്ലെങ്കിൽ തന്നെ ഊർമിളയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലും ഊർമിള ചെയ്തതേ ചെയ്യൂ. ഏതെങ്കിലും ഒരു പെറ്റമ്മ സ്വന്തം മകന്റെ ആപത്ത് ആഗ്രഹിക്കുവോ? നേരാ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എന്റെ ഉള്ളു പറയുന്നത് അവൾ ഇനി ഇങ്ങോട്ട് കയറി വരില്ലെന്നാ. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആ അമ്മ മനസ്സിന്റെ വിഷമം ഈ വീടിന്റെ മേലുള്ള ശാപമായി എന്നും നിലനിൽക്കും. ഒരു സ്ഫടികപാത്രം മാത്രമല്ല, ഒരുപാട് മനുഷ്യജീവിതങ്ങൾ തന്നെ ഭാവിയിൽ ഉടഞ്ഞു പോവുകയും ചെയ്യും. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ, ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമില്ലേ. ഇവിടെ തന്നെ ഊർമിള ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാന്നതല്ലേ ഉള്ളൂ. രണ്ടു കൂട്ടരും ഒരു വീടിന്റെ മുകളിലും താഴെയും ഉണ്ടല്ലോ. ആ അതൊരു നല്ല ചിന്തയാ. മുതിർന്നവളാണെന്നും കാർന്നോത്തിയാണെന്നും ഉള്ള ചിന്തയൊന്നും എനിക്കില്ല. തെറ്റാര് ചെയ്താലും തെറ്റു തന്നെയാ, അത് തിരുത്തുന്നത് ഏതൊരാളിന്റെയും മാറ്റു കൂട്ടുകയുള്ളൂ. അല്ല, ആരായി വന്നിരിക്കുന്നത്? എല്ലാവരും സന്തോഷത്തിലാണല്ലോ. കുഞ്ഞിനെ ഇപ്പൊ കുളിപ്പിച്ചതേ ഉള്ളല്ലേ. സന്തോഷത്തിനൊന്നും ഒരു കുറവില്ലമ്മേ. ഇപ്പൊതാ അമ്മ ഇങ്ങോട്ട് കേറി വന്നും കൂടി ആവുമ്പോ സന്തോഷം ഇരട്ടിക്കുകയും ചെയ്തു. ഇരിക്കും അമ്മേ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇരുന്ന് സംസാരിക്കാനും ആതിഥ്യം സ്വീകരിക്കാനുമല്ല, നിന്നെയും കുടുംബത്തിനെയും ഞങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്.
എല്ലാവരും അമ്മ പറയുന്നത് കേട്ട് അതിശയിക്കുകയാണെന്നറിയാം. അതിന് തക്ക കാരണം ഉണ്ടായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. മേവത്തൂർ തിരുമേനി പറഞ്ഞിട്ട് രാമസ്വാമി ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം നടന്ന കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞു. ഊർമിള അർജുന്റെ കുഞ്ഞിനെ എന്തിനൊളിപ്പിച്ചു എന്ന കാര്യം വരെ. ഒരു ദിവസം രാമസ്വാമി വർഷയെ കണ്ടപ്പോഴാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. കുടുംബം രണ്ടായി പിളർന്നു എന്നറിഞ്ഞുള്ള വിഷമത്തില് ആ സങ്കടം ഞങ്ങളോട് പറയാൻ വന്നതാ. ഇന്ന് ഞങ്ങൾക്കറിയാം തിരുമേനിയുടെ പ്രവചന പ്രകാരം അർജുനും അമൃതയ്ക്കും ആപത്ത് വരാതിരിക്കാനാ ഊർമിള കുഞ്ഞിനെ വേറെ വളർത്തിയതെന്ന്. അർജുനും അമൃതയും അറിഞ്ഞോ കാര്യങ്ങള്? ഭാഗ്യത്തിന് അവർ രണ്ടാളും അവിടെ ഇല്ലായിരുന്നു. അമൃതയ്ക്ക് ഇപ്പോഴും അറിയില്ല അവിടെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാര്യം. വയസ്സിൽ മുതിർന്നു പോയി, ഇല്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ കൈകൂപ്പിയേനെ. അത്രയ്ക്ക് വലിയ ത്യാഗമാണ് നീ ചെയ്തത്. ആരൊക്കെ എന്തൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടും അർജുനും അമൃതയ്ക്കും ആപത്ത് വരാതിരിക്കാൻ നീ ആ രഹസ്യം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. ഞാനും പിന്നെ നിന്റെ സ്വന്തം മകൻ പോലും തള്ളി പറഞ്ഞിട്ടും ഉപേക്ഷിച്ചിട്ടും ആ വേദന മുഴുവൻ അടക്കി പിടിച്ചുകൊണ്ടാ നീ ഓരോ നിമിഷവും തള്ളി നീക്കിയത്. നീയാണ് മോളെ യഥാർത്ഥത്തിൽ ദേശായി കുടുംബത്തിന്റെ കാരണോസ്ഥാനത്തിരിക്കേണ്ടത്, ഞാനല്ല. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ അറിയാതെ അങ്ങ് സംഭവിച്ചു പോകുന്നതാ, എന്റെ ത്യാഗമൊന്നുമല്ല. ഇപ്പോഴെങ്കിലും അമ്മയും മധു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ, അതിൻ്റെ ഒരു സമാധാനമുണ്ട്. അത്രയേ ഉള്ളൂ. അത്രയും അല്ല, നേരത്തെ അമ്മ പറഞ്ഞത് സത്യമാണ്. ഇപ്പൊ നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരുമിച്ച് വേണം താമസിക്കാൻ. നിങ്ങൾ ഇന്ന് തന്നെ താഴേക്ക് വരണം. അങ്ങനെ ചെയ്യുന്നത് ഇപ്പോ ബുദ്ധിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം പ്രകാരം ഇനി കുറച്ചു നാൾ കൂടി അർജുൻ അമൃതയും ആ കുഞ്ഞിനെ നേരിട്ട് കണ്ടുകൂടാ. അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ ഇതുവരെ ഓർമ്മ എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടു? അതിന് പല പലതാവുകയുള്ളൂ. അതിന് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. കുഞ്ഞിപ്പോ ശീതളന്റെയോ നിഷയുടെയോ കയ്യിലാ. പോലീസ് അവരെ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിനൊടുവിൽ അവരെ കണ്ടുപിടിച്ച് കുഞ്ഞിനെ തിരികെ കിട്ടുമ്പോ പോലീസ് അതിനെ അർജുനേട്ടന്റെ കയ്യിലല്ലേ ഏൽപ്പിക്കുള്ളൂ. അത് നമുക്ക് തടയാൻ പറ്റൂ? ഹലോ, ഇത് അർജുൻ ദേശായിയുടെ വീടല്ലേ? അതെ. ഇത് സർക്കിൾ ഇൻസ്പെക്ടർ സജീവാണ് സംസാരിക്കുന്നത്. അർജുൻ ദേശായിയെ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ ICU-യിലാക്കിയിരിക്കുക. Oh, my God.
എന്താ മോളെ, എന്തിനാ നീ കിതയ്ക്കുന്നത്? അർജുനേട്ടന് ആക്സിഡന്റ് ആയി. ഹലോ മിസ്റ്റർ ദേവരാജ്, രണ്ട് ന്യൂസുകൾ പറയാനാണ് വിളിച്ചത്. വൺ ഈസ് ഗുഡ് ആൻഡ് വൺ ഈസ് ബാഡ്. മരിച്ചെന്ന് വിശ്വസിപ്പിച്ച് നമ്മളെ കബളിപ്പിച്ച് നടന്ന നിഷയിലെ അവളെ അറസ്റ്റ് ചെയ്തു. അതാണ് ഗുഡ് ന്യൂസ്. ഗ്രേറ്റ്! ഇത് ഗുഡ് ന്യൂസ് അല്ല, ഞങ്ങൾക്കെല്ലാം ആശ്വാസം നൽകുന്ന ഗ്രേറ്റ് ന്യൂസ് ആണ് സർ. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. പക്ഷേ ഞാൻ പറയുന്ന ബാഡ് ന്യൂസ് കേട്ട് തളരരുത്. അതല്പം സീരിയസ് മാറ്ററാണ്. എന്താണ് സർ? ആക്ച്വലി നിഷയെ പിടിക്കാനുള്ള ഇൻഫർമേഷൻ തന്നതും സഹായിച്ചതും അർജുൻ ആയിരുന്നു. പോലീസിനെ കണ്ട് പാനിക്കായപ്പോ നിഷ സ്വന്തം വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ടേൺഡ് ടു ഇന്ത്യൻ ആക്സിഡന്റ്. തലയ്ക്ക് പരിക്ക് പറ്റിയ അർജുൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഐസിയു. വാട്ട്! അഭിഷേക്, നമുക്ക് ഉടൻ സിറ്റി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. നീ വേഗം വാ. എന്തു പറ്റി? നിഷയും അർജുനും തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവൻ പോലീസിനെ വിളിച്ചിട്ടാ പോയത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നിഷ അർജുനെ വണ്ടി കൊണ്ടിടിച്ചു. പോലീസ് അവനെ സിറ്റി ഹോസ്പിറ്റൽ ഐസിയുയിലാക്കിയിരിക്കുക. നമുക്ക് ഉടനെ അവിടെ എത്തണം. നീ വാ. അടിപൊക്കോ, ഞാൻ വന്നോളാം. അതെന്താ വരാൻ നിനക്കൊരു മടി? ദേ അഭിഷേക്, ദേഷ്യവും അകൽച്ചയും കാണിക്കേണ്ട സമയമല്ല ഇത്. അർജുൻ നിന്റെ ജ്യേഷ്ഠനാണ്. വെറുതെ വഴക്കിട്ടിട്ട് ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. ഡാഡി പൊക്കോ, ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ? പ്ലീസ്. ഹലോ അഭിഷേക്, ഇന്നലെ ക്ലബിലൊന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി? തോമച്ചേ, ഞാനൊരു അർജന്റ് കാര്യം പറയാനാ വിളിച്ചത്. താനിപ്പോ എവിടെ ഉണ്ട്? ഹോസ്പിറ്റലിൽ എത്തിയതേ ഉള്ളൂ. നമ്മുടെ ബിൽഡർ റസാഖ് ഭായിയുടെ മോളുടെ നിക്കാഹായിരുന്നു. എന്താ അർജന്റ് കാര്യം? അവിടെ ഐസിയുവിൽ എന്റെ ബ്രദറിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുക, ഒരു ആക്സിഡന്റ്. ഓ ഗോഡ്, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. മനസ്സിലായി, ഇത് പോലീസ് കൂടി ഇടപെട്ടിയൊരു കേസാ. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. താൻ ആദ്യം ഐസിയുവിൽ പോയി ഏട്ടന്റെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്, ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തോളാം. തോമച്ചേ, എൻ്റെ സ്വന്തം ബ്രദറാണ്, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ആളെ തിരികെ കിട്ടണം. അറ്റൻഡിങ് കോസ്റ്റ് അറിയാവുള്ള കാര്യങ്ങൾ അറിയാം ഭായി. ഞാൻ ഏറ്റുന്നേ, താനൊന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്ക്, ഞാൻ ഉടനെ എത്തും. വിത്ത് ഇൻ നോ ടൈം. ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഇന്ന് തന്നെ അനിതയും കുഞ്ഞിനെയും കൊണ്ടുപോകണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? ഇന്നിവിടെ റിലാക്സ് ചെയ്തിട്ട് നാളെ പോകാം. ഞാനും അതോ പറയാനിരുന്നത്. ഇന്ന് ഇവിടുന്ന് പോകാനൊന്നും നിക്കണ്ട, കുഞ്ഞിനും അങ്ങനെ ഒരു യാത്ര ദോഷമാണ്.
അയ്യോ, അതങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ചുപേരെ മീറ്റ് ചെയ്യാനുണ്ട്. അവരുടെ സൗകര്യം കൂടെ വിളിച്ചു ചോദിച്ചിട്ട് പറയാം എന്ത് ചെയ്യാമെന്ന്. വിളിക്കുന്നതൊക്കെ പിന്നെ അത് കഴിക്കേ. ആ എന്നെ കൊലക്കൊടുക്കാൻ പറഞ്ഞു വിടരുത്. കൊലക്കൊടുക്കാനോ? നീ എന്താ മോളെ പറയുന്നത്? രഹസ്യമായി വെച്ചിരുന്ന കുറെ സത്യങ്ങൾ, അതൊക്കെ വിശദമായി ഞാൻ പിന്നീട് പറയാം. ഇപ്പോ അവിടെ ഇരിക്കുന്ന ആ മനുഷ്യൻ എന്നെ കൊണ്ടുപോകാൻ പോകുന്നത് നശിപ്പിക്കാനാ. ഏ, നശിപ്പിക്കാനോ? അപ്പൊ അയാള് നിന്റെ ഭർത്താവല്ലേ? ഭർത്താവൊക്കെ തന്നെ, പക്ഷെ അയാൾ ഒരു ക്യാരക്ടർ ഇല്ലാത്ത മനുഷ്യന്. കള്ളുകൂടിയാ പ്രധാന ജോലി. ഇപ്പൊ തന്നെ 6 ക്രിമിനൽ കേസുകളാ തലയിലുള്ളത്. സ്ത്രീധനത്തിന്റെ പേരില് എന്നും ഒരു ഇടിയും തൊഴിയോ? അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കാൻ കാല് പിടിച്ചപ്പോഴാ നിഷ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഇപ്പൊ കുറച്ച് പുതിയ കൂട്ടുകെട്ടിട്ടുണ്ട്. ചീത്ത ആൾക്കാരാ. പെണ്ണുകളെ കൊണ്ടുപോയി വിൽക്കുന്നെന്ന് വരെ പറഞ്ഞു കേട്ടു. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ എന്റെയും കുഞ്ഞിന്റെയും കാര്യം കഷ്ടമാ. ഞാൻ ആത്മഹത്യ ചെയ്യും. ഈശ്വരനാണ് സത്യം. എന്റെയും കുഞ്ഞിന്റെയും കാര്യം കഷ്ടമാ. ഞാൻ ആത്മഹത്യ ചെയ്യും. ഈശ്വരനാണ് സത്യം. എന്റെ പൊന്നെ, അങ്ങനെയൊന്നും പറയാതെ. ഏതായാലും നിന്റെ ഭർത്താവല്ലേ ഇവിടെ ഇപ്പം വരികയും ചെയ്തു. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ ചെയ്യാൻ ഒരു കാര്യമുള്ളൂ. ആന്റി വിചാരിച്ച അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റും. നാളെയും മറ്റന്നാളോ എപ്പോഴാണെന്ന് വെച്ച് ഞാനും കുഞ്ഞും ഇവിടുന്ന് പോയിക്കോളാം. ഏയ്, നീ പോണൊന്നൊന്നുമില്ല. പക്ഷേ ഇയാളുടെ കാര്യം ഇപ്പോ നീ വിഷമിക്കണ്ട. തൽക്കാലം നീ ഒന്ന് വിളമ്പിക്കൊടുക്ക്. ഞാൻ ഇക്കാര്യം ഇവിടുത്തെ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. വാ. അതെ, ഒന്ന് വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? കഴിക്കുന്നൊക്കെ പിന്നെ ആവാം. ഒരു അത്യാവശ്യമുണ്ട്. ഒന്ന് വന്നേ. എന്താ പ്രശ്നം? ഇങ്ങനെയുള്ളവനായിരുന്നെങ്കിൽ വെള്ളം പോലും കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി. ഇവൻ ആരാടി? ഭർത്താവോ അതോ പിമ്പോ? ദേ, വെറുതെ വഴക്കിനൊന്നും പോണ്ട. അനിതയുടെ ആവശ്യം അവനെ പറഞ്ഞു വിടാനാ. നിങ്ങളത് തന്ത്രത്തിലൊന്നും ഡീൽ ചെയ്താൽ മതി. തന്ത്രം കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ. എവിടെ അവൻ? എവിടെ എവിടെ അവൻ? ഏതൊരു കൂട്ടുകാരൻ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് പോയി. ഏത് കൂട്ടുകാരൻ വിളിച്ചിട്ടായാലെന്താ? ഇവനെയൊക്കെ പണ്ടേ അകത്തിടേണ്ടതാ. ഞാനിപ്പോ തന്നെ പോലീസിനെ വിളിക്കാം. അയ്യോ, പ്രശ്നം ഉണ്ടാക്കരുത്. അയാൾ എവിടെയാണെന്ന് വെച്ചാ പോയി തൊലയട്ടെ. പോലീസൊക്കെ വന്ന ആകെ കുഴപ്പോ. അത് ശരിയാ. ഒന്നുമല്ലെങ്കിലും അനിതയുടെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. നമ്മളിപ്പോ പോലീസിനൊന്നും വിളിക്കാൻ പോണ്ട. നമ്മൾ അനിതയുടെ കാര്യം നോക്കിയാ മതി. പ്ലീസ്, പോലീസിനെ ഒന്നും വിളിക്കണ്ട. അയാൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. മാത്രമല്ല, അയാളെ പോലീസ് പിടിച്ച അതിന്റെ കുറ്റം ഇനി എന്റെ തലയിൽ ചാർത്തും. പ്ലീസ്, പോലീസിനെ വിളിക്കരുത്. ഞാൻ കുഞ്ഞിനെ പോയി എടുക്കട്ടെ. എന്താ?
നമ്മൾ പറയുന്നൊന്നും കേൾക്കാതെ അയാൾ എന്തിനാ സ്ഥലം വിട്ടത്? നേരിൽ സംസാരിച്ചപ്പോഴൊന്നും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും എനിക്ക് തോന്നിയിട്ടില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അത് അയാളുടേതാണോ ഇനി ഈ അനിതയുടേതാണോ എന്നാ എൻ്റെ കൺഫ്യൂഷൻ. ഒരാൾ രക്തം നൽകിയിട്ട് ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ. അത് ഡ്രിപ്പിട്ടിരിക്ക, ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയും. ഒന്നാം നമ്പർ ക്രിമിനലിനെ പോലെ 10-25 വർഷം ജയിലിലിടാനോ തൂക്കിക്കൊല്ലാനോ ഉള്ള വകുപ്പുകളൊക്കെ നീ ചെയ്തിട്ടുണ്ട്. പരസ്പരം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ തന്നെ അത് കാണിക്കേണ്ട സന്ദർഭം ഇതായിരുന്നില്ല. അർജുന്റെ കാര്യം പൂർണ്ണമായൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. ബോധം വന്നും പോയിരിക്കുകയാണ്.